ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധവർണ റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോ സിദ്ധുവിനോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരായതാ, എനിക്ക് അത്ഭുതം. അവന്റെ മുഖത്ത് എപ്പോഴും ചിരിയ, സാറിന്റെ മുഖം കടന്നല് കുത്തിയതുപോലെയും. ശരത് നോർത്ത് പോൾ ആണെങ്കിൽ സാറ് സൗത്ത് പോള്. അവൻ പാൽപായസമെങ്കിൽ ഇത് കാന്താരി ചമ്മന്തി. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, മതി നിന്റെ കമ്പാരിസൺ. ഐ ആം നോട്ട് ആൻ ആക്ടർ. കാണുന്നവരോടൊക്കെ ചിരിക്കാനും കഥ പറയാനും ഞാൻ ഒരു ആക്ടർ അല്ല. എന്റെ മനസ്സിലുള്ളത് മാത്രമേ എന്റെ മുഖത്ത് വരികയുള്ളൂ. ഇത് കേട്ട് അപ്പു പറയുകയാണ്, അത് വെറുതെ. മനസ്സിൽ നിന്ന് വരുന്ന ചിരി മുഖത്ത് കാണിക്കാതെ ഒളിപ്പിച്ചു വെക്കുമല്ലോ സാറ്, അത് ആക്ടിംഗ് അല്ലേ? അപ്പൊ സാറാണ് ശരിക്കുമുള്ള നടൻ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സിദ്ധു പറയുന്നു, നീ എന്തിനാ എന്റെ റൂമിൽ കയറിയത്? ഇറങ്ങിപ്പോ, പോകാൻ. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, ആ തുടങ്ങി തുടങ്ങി, ചൂട് പിടിച്ചു തുടങ്ങി. ഇനിയും കണ്ണുകൾ രണ്ടും ചുമക്കും, അദൃശ്യമായ രണ്ടു കൊമ്പുകൾ തലയുടെ രണ്ടു വശത്തു നിന്നും മുളച്ചു വരും, ഡ്രാക്കുളയെ പോലെ രണ്ട് തേറ്റപ്പല്ലുകളും പുറത്തേക്ക് വരും, ശബ്ദവും വിറയ്ക്കും. സിദ്ധു ചോദിക്കുന്നു, എടി ഞാൻ ഡ്രാക്കുളയെ പോലെ രക്തരക്ഷസാണോ? ആണോന്ന്? അപ്പു പറയുന്നു, ഇങ്ങനെയാണേൽ താമസിക്കാതെ സാറ് ഡ്രാക്കുളയാകും, രക്തം കുടിച്ചു തുടങ്ങുകയും ചെയ്യും. സിദ്ധു പറയുന്നു, നിർത്താൻ. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ദേ, കണ്ണ് രണ്ടും ചുമന്നു. സിദ്ധു പറയുന്നു, നിന്റെ ലൂസ് ടോക്കിംഗ് നിർത്തിക്കോ. അപ്പോൾ അപ്പു പറയുകയാണ്, ദേ കൊമ്പ് മുളയ്ക്കാൻ തുടങ്ങി, ദേ തേറ്റപ്പല്ലുകൾ പുറത്തോട്ട് വരും, കൺട്രോൾ ആകെ പോകും. സിദ്ധു പറയുന്നു, ഷട്ട് അപ്പ്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, സിദ്ധു സാറെ അടങ്ങ്, കൂൾ ഡൗൺ ആകൂ സാറേ. സിദ്ധു സാറെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സിദ്ധു കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പു അവിടെ ഒന്ന് ഒരു മിറർ എടുത്ത് സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, സിദ്ധു സാറേ മിററിലേക്ക് നോക്ക്. നോക്ക്, കൊണ്ടു ബോഡി എന്ന് പറഞ്ഞ് സിദ്ധു തിരിഞ്ഞു മാറി നിൽക്കുകയാണ്. സിദ്ധു സാറ് നോക്കെന്ന് പറഞ്ഞ് സിദ്ധുവിനെ പിടിച്ച് തിരിക്കുന്ന അപ്പു സിദ്ധുവിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. അവർ രണ്ടുപേരും കൂടി ബെഡിലേക്ക് വീഴുന്നു. സിദ്ധുവിന്റെ മുകളിൽ കിടന്നുകൊണ്ട് അപ്പു സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. സിദ്ധു പറയുന്നു, മാറാൻ. ഉടനെ അപ്പു പറയുകയാണ്, ഇല്ല മാറൂല, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സാറ് സമ്മതിക്കണം. സിദ്ധു ചോദിക്കുന്നു, എന്ത്? ഉടനെ അപ്പു പറയുകയാണ്, ദേഷ്യം വന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് സാറ് മറ്റൊരാളായിട്ട് മാറുമെന്ന് സമ്മതിക്കണം, രക്തരക്ഷസായി മാറുമെന്ന് സമ്മതിക്കണം. സിദ്ധു പറയുന്നു, സൗകര്യമില്ല, നീ എഴുന്നേറ്റ് മാറിയേ. അപ്പോൾ അപ്പു പറയുകയാണ്, അടങ്ങിക്കിടക്കാൻ, ഞാൻ പറഞ്ഞത് സമ്മതിച്ചാലേ ഞാൻ മാറൂ. ഞാൻ പറഞ്ഞില്ലേ? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, എന്നാ നീ അവിടെ കിടന്നു, എന്നാ ഞാനും കിടക്കൂ എന്ന് പറഞ്ഞ് അപ്പു സിദ്ധുവിന്റെ നെഞ്ചിലേക്ക് കിടക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട് മഞ്ജു അവിടേക്ക് വരുന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി സിദ്ധു പറയുകയാണ്, അയ്യോ മമ്മി മാറടി. അപ്പു പറയുന്നു, അടങ്ങിക്കിടക്കാൻ പറഞ്ഞില്ലേ? മമ്മി വരട്ടെ, അവിടെ കിടക്കാനല്ലേ പറഞ്ഞത്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, മമ്മി വന്നാൽ എന്റെ മാനം പോകും, അടങ്ങിക്കിടക്കാൻ എന്ന് പറഞ്ഞ് അപ്പു സിദ്ധുവിനെ പിടിച്ച് അവിടെ തന്നെ കിടത്തുകയാണ്. അപ്പു പറയുന്നു, മമ്മി വരട്ടെ കാണട്ടെ. സിദ്ധു പറയുന്നു, മമ്മി ഇത് കണ്ടാൽ തെറ്റിദ്ധരിക്കും, മാറടി. അപ്പു പറയുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കും, മമ്മിയുടെ മോൻ എന്നെ ഈ മുറിയിലേക്ക് പിടിച്ചു കയറ്റിയിട്ട് വാ പൊത്തി ശബ്ദം കേൾക്കാതിരിക്കാനെന്ന് ഞാൻ പറയും. സിദ്ധു പറയുന്നു, എടി വൃത്തികേട് പറയല്ലേ, എഴുന്നേൽക്ക്, ദിസ് ഇസ് ടു മച്ച്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, പറയും പറയും, ടു മച്ച് ആയാലും ത്രീ മച്ച് ആയാലും ഒക്കെ കയ്യിൽ ഇരുന്നാ മതി, ഞാൻ മമ്മിയോട് പറയും പറയും പറയും. മഞ്ജു സ്റ്റെയർ കേസിന്റെ അരികിൽ നിന്ന് സിദ്ധു ഉറക്കെ വിളിക്കുന്നു. സിദ്ധു പറയുന്നു, അയ്യോ മമ്മി മാറടി. അപ്പു വിരൽ ചൂണ്ടിക്കൊണ്ട് സിദ്ധുവിനോട് പറയുകയാണ്, അടങ്ങിക്കിടുന്നോ, ഞാൻ പറഞ്ഞ കാര്യം സമ്മതിക്ക്. സിദ്ധു പറയുന്നു, ആ സമ്മതിച്ചു. ഇത് കേട്ട് അപ്പു പറയുകയാണ്, അങ്ങനെ ചുമ്മാ പറഞ്ഞ പോരാ, ശരിക്കും സമ്മതിക്കണം, അല്ലെങ്കിൽ സുല്ലിടണം. അപ്പു ഉറക്ക മമ്മി എന്ന് വിളിക്കുന്നു. മിണ്ടരുതെന്ന് പറഞ്ഞ് സിദ്ധു അപ്പുവിന്റെ വാ പൊത്തുന്നു. സിദ്ധു പറയുന്നു, സുല്ല്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ചുമ്മാ അല്ല, ഇനി ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കില്ലെന്ന് വാക്കു തരണം, വാക്കു തരാൻ ശരിക്കും വാക്കുതാ. സിദ്ധു പറയുന്നു, അയ്യോ വാക്ക് വാക്ക് വാക്ക്. അപ്പു പറയുന്നു, ശരിക്കും വാക്ക് പറ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ആ ശരിക്കും വാക്ക്. അപ്പു പറയുന്നു, ഇനിയും ദേഷ്യം പിടിക്കത്തില്ലല്ലോ, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുമല്ലോ, ഉറപ്പാണോ? സിദ്ധു പറയുന്നു, ഗുഡ് ബോയ്. എടി എഴുന്നേറ്റ് പോ, ഉറപ്പ്. അപ്പു പറയുന്നു, എന്നാൽ എഴുന്നേറ്റ് പോയ്ക്കോ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, നീ എഴുന്നേറ്റ് പോ എന്റെ മേത്തുനിന്ന്. അപ്പു സിദ്ധുവിന്റെ ദേഹത്തു നിന്നും എഴുന്നേൽക്കുന്നു. സിദ്ധു പെട്ടെന്ന് തന്നെ മൊബൈലും എടുത്തിരിക്കുകയാണ്. ചാരി കിടക്കുന്ന റൂമിന്റെ അരികിലേക്ക് വന്നിട്ട് സിദ്ധു എന്ന് വിളിക്കുകയാണ് മഞ്ജു. അപ്പു വന്ന് വാതിൽ തുറക്കുന്നു. മഞ്ജു പറയുന്നു, എത്ര നേരമായി വിളിക്കുന്നു? ലൈം ജ്യൂസ് എടുത്തു വെച്ചു, രണ്ടുപേരും വാ. എന്താ മോളെ, ഇവൻ ഇവിടെ വെച്ചും മോളെ വഴക്ക് പറഞ്ഞു. അപ്പു പറയുന്നു, ഇല്ല മമ്മി, ഞങ്ങളെ പുതിയൊരു ഡിസൈന്റെ കാര്യം ഡിസ്കസ് ചെയ്യുകയായിരുന്നു, കഴിഞ്ഞു, ഇപ്പൊ വരാം. ശരി എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ പോകാൻ തുടങ്ങുന്ന അപ്പുവിനോട് സിദ്ധു പറയുകയാണ്, എടി എടി ഇവിടെ വന്നേ, ഓവർ സ്മാർട്ട് ആകരുത് കേട്ടോ. അപ്പു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ദേ കണ്ണ് 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 കണ്ണിപ്പൊ വീണ്ടും ചുമന്നു വരും, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ദേ വാക്ക് മാറരുത്, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. കണ്ണ്, സിദ്ധു കൈ കൂപ്പിക്കൊണ്ട് പറയുന്നു, പ്ലീസ് പോ 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 പോ. അപ്പു അവിടെ നിന്ന് പോകുന്നു. സിദ്ധു വാതിലടയ്ക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റിയയും തേജസും കൂടി കൽത്തോട്ടത്തിലേക്ക് വരികയാണ്. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ആമി ജനലിലൂടെ നോക്കുന്നു. തേജസ് നിർത്താതെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന റിയ പറയുന്നു, തേജു എന്താ മോനെ ഈ കാണിക്കുന്നത്? തേജസിനെ തന്നെ നോക്കിക്കൊണ്ട് ആമി പുറത്തേക്ക് വരുന്നു. ആമി റിയയോട് ചോദിക്കുന്നു, റിയ ഇത്? ഇത് കേട്ട് റിയ പറയുകയാണ്, ആമിക്ക് മനസ്സിലായില്ലെങ്കിലും അവന് മനസ്സിലായി. തേജസ് ആമിയെ കെട്ടിപ്പിടിക്കുന്നു. റിയ ചോദിക്കുന്നു, മോനു ആരാ ഇത്? തേജസ് പറയുന്നു, ആമി അമ്മ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി കണ്ണു നിറഞ്ഞു
പറഞ്ഞ് തേജസിനെ ആമി എടുത്ത് ഉമ്മ കൊടുക്കുന്നു. ശേഷം തേജസിനെ കൊണ്ട് അകത്തേക്ക് പോയ ആമി കരഞ്ഞുകൊണ്ട് തേജസിന് ഉമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ്. പ്രിയയും പിന്നാലെ വരുന്നു. ബെഡ്റൂമിൽ ചെന്ന ആമി തേജസിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പ്രിയ ആമിയോട് ചോദിക്കുന്നു, മോൻ ആരുടെ ചായയാണെന്ന് ആമിക്ക് പറയാമോ? ആമി പറയുന്നു, ബാലുവിനെ പോലെ തന്നെയാ. ഇതുപോലെ മെലിഞ്ഞിട്ടായിരുന്നു ബാലുവും കുഞ്ഞും നാളില്. 10-20 വയസ്സായതിനു ശേഷമാ തടി വെക്കാൻ തുടങ്ങിയത്. പിന്നെ തടി കുറയ്ക്കണമെന്നായി. ആഹാരമൊക്കെ നിയന്ത്രിച്ച് തടി കുറച്ചു വന്നപ്പോഴാ അവൻ അങ്ങനെ ആമി കരയുകയാണ്. തേജസ് ചോദിക്കുന്നു, ആമിയമ്മ എന്തിനാ കരയുന്നത്? ഇത് കേട്ട് ആമി പറയുകയാണ്, ഏയ് ഒന്നുമില്ല വാവേ. തേജസ് ചോദിക്കുന്നു, എന്നെ ആമിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? തേജസിനെ ചേർത്ത് പിടിച്ചോണ്ട് ആമി പറയുന്നു, ഒത്തിരി ഇഷ്ടമായി മോനെ, ഒരുപാട് ഇഷ്ടമായി. ഇത് കണ്ടു നിൽക്കുന്ന റിയ പറയുകയാണ്, ഇതൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. ബാലുവിന്റെ മോനെ ആമിയുടെ മുന്നിൽ കൊണ്ടുവരാനും കാണിച്ചു തരാനും ഒക്കെ പറ്റിയല്ലോ, എനിക്ക് സമാധാനമായി. ആമി ചോദിക്കുന്നു, റിയ ജോലിക്ക് പോകുമ്പോൾ മോനെ എന്ത് ചെയ്യും, ആര് നോക്കും? റിയ പറയുന്നു, പ്രശ്നമാ, ഡേ കെയർ സെന്ററിൽ ഏൽപ്പിച്ചിട്ട് പോണം. അല്ലാതെ എന്ത് ചെയ്യാനാ? ആമി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നോക്കാമായിരുന്നു, പക്ഷേ ഇവിടെ പ്രഭയും മധു ഒക്കെ ഉണ്ട്, അവരോട് എന്തു പറയും? അത് ഓർക്കുമ്പഴാ പ്രിയ ആമിയുടെ അരികിലേക്ക് വന്നിരുന്നിട്ട് പറയുന്നു, എനിക്ക് എങ്ങനെയായാലും ഇവനെ വളർത്തിയല്ലേ പറ്റൂ, ഞാനും എന്റെ മോനും കാരണം ആമിക്ക് മനസമാധാനം ഇല്ലാതാകണ്ട. ആമി ചോദിക്കുന്നു, റിയ എന്താ പറഞ്ഞത്? ഞാനും എന്റെ മോനും കാരണമെന്നോ? ഇത് റിയയുടെ മാത്രം മോനാണോ? ആര് പറഞ്ഞു? ഇവൻ എന്റെ മോനാ. മകന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഏതൊരമ്മയും കൊതിക്കും, പക്ഷേ ബാലുവിനൊരു കുട്ടിയുണ്ടെന്ന് മറ്റുള്ളവരോട് പറയാനാകാത്ത ഗതികേടില്ല ഈ അമ്മ. ആരെങ്കിലും അറിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഏത് ബന്ധത്തിലുണ്ടായ കുട്ടി? ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞിരുന്നു കൊണ്ടാണോ അപ്പൂനെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ഒരുങ്ങിയത്? അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയല്ലേ ഇത്? വേണ്ട, എനിക്ക് ആരോടും ഒന്നിനും സമാധാനം പറയാൻ വയ്യ. പറ്റിച്ചിട്ട് പോയവർക്ക് ഒന്നും അറിയണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നവരല്ലേ തീ തിന്നുന്നത്. പ്രിയ പറയുന്നു, ബാലുവിനോടുള്ള ദേഷ്യം ആമിക്ക് ഇവനോടും ഉണ്ടാകുമല്ലോ അല്ലേ? ആമി പറയുന്നു, ഇല്ല, ഒരിക്കലുമില്ല. ഈ മോൻ എന്തറിഞ്ഞു? ഇവൻ എന്റെ കുഞ്ഞാ, ഇവനെ ഞാൻ വിട്ടു കളയില്ല. എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ സമയത്ത് റിയയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. റിയ പറയുന്നു, കമ്പനിന്ന് ആ കോള്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അങ്ങനെ റിയ ഫോണുമായി കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. ആമി ബാലുവിന്റെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയിട്ട് തേജസിനെ നോക്കിയിരിക്കുകയാണ്. തേജസ് ബെഡിൽ കിടന്ന് കളിക്കുകയാണ്. ആമി ബാലുവിന്റെ ഫോട്ടോയിൽ നോക്കി കരയുന്നു. റിയ ഫോണിലൂടെ പറയുന്നു, സാർ ഞാൻ ആഫ്റ്റർനൂൺ അറ്റൻഡ് ചെയ്താൽ മതിയോ? ഓക്കെ സാർ, ഞാൻ പുറപ്പെടാം. തുടർന്ന് റിയ ആമിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ആമി കമ്പനിന്നാ വിളിച്ചത്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഇവനെ കൊണ്ടാക്കാൻ സമയമില്ല. ആമിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനെ ഒന്ന്. ഇത് കേട്ട് ആമി പറയുകയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇവനെ ഒരു ഡേ കെയറിലും ആക്കുകയും വേണ്ട, ജോലിക്ക് പോകുമ്പോൾ ഇനി ഇവിടെ നിർത്തിയിട്ട് പോയാ മതി. റിയ പറയുന്നു, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കത്. ആമി പറയുന്നു, അപ്പൂന് കാര്യങ്ങൾ അറിയാലോ, മറ്റുള്ളവരോട് ഞാൻ വേറെന്തേലും പറഞ്ഞു നിർത്തിക്കോളാം. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് റിയ തേജസിനോട് പറയുന്നു, മോനെ വാ, ദേ ആമി അമ്മയുടെ കൂടെ നിന്നോണം കേട്ടോ, മമ്മി പോയിട്ട് വരാമേ, വേഗം വരാം കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് റിയ റൂമിൽ നിന്നും ഇറങ്ങുകയാണ്. ആമി പറയുന്നു, വാ മമ്മിക്ക് ടാറ്റ കൊടുക്കാം, മമ്മി പോയിട്ട് വരട്ടെ കേട്ടോ, ടാറ്റ കൊടുത്തേ. തേജസ് ടാറ്റ കൊടുക്കുന്നു. റിയ പറയുന്നു, മോനെ മമ്മി പോയിട്ട് വരാം കേട്ടോ, നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ തേജസിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് റിയ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആമി പറയുന്നു, നമുക്കും പുറത്തേക്ക് ഇറങ്ങാം, മമ്മി പോകുന്നത് കാണാം കേട്ടോ. തുടർന്ന് റിയ പോയതിനു ശേഷം ആമി മോന്റെ കൂടെ സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ബാലു ടെൻഷനോടുകൂടി മനസ്സിൽ പറയുകയാണ്, എവിടെ പോയി കിടക്കുവായത്? ഷേ, പെട്ടെന്ന് ഗേറ്റ് കടന്ന് റിയ വരുന്നതായി ബാലു കാണുന്നു. ബാലു പറയുന്നു, ഓ വരുന്നുണ്ട് വരുന്നുണ്ട്. അയ്യോ ആ ചെറുക്കൻ എന്തിയേ? അയ്യോ അതിനെ വെച്ച് മറന്നോ അവിടെ. അങ്ങനെ ബാലു വാതിൽ തുറക്കുകയാണ്. അകത്ത് കയറിയ റിയയോട് ബാലു ചോദിക്കുന്നു, നിന്റെ മോൻ എന്തിയേ? റിയ പറയുന്നു, എന്റെ മോനോ? നമ്മുടെ മോനെന്ന് പറ. അതെ, എനിക്കൊരു ഓർഡർ വന്നു, അത് കൊണ്ടുപോയി കൊടുത്തേ പറ്റൂ. ഞാൻ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി വന്നതാ. ബാലു ചോദിക്കുന്നു, ഷേ അപ്പൊ കൊച്ചോ? റിയ പറയുന്നു, അവൻ ആമിയുടെ അടുത്ത് നിന്നോളും, ഞാൻ തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ടു വരാം. ബാലു പറയുന്നു, എന്റെ റിയ നീ എന്തൊരു മണ്ടത്തരമായി കാണിച്ചത്, ഇനി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് കൊച്ച അവിടെ കിടന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യും? റിയ പറയുന്നു, ഒരു ബഹളവും ഉണ്ടാക്കില്ല, ഇനി അഥവാ ഉണ്ടാക്കിയാലേ അവൻ അവിടെ തന്നെ അങ്ങ് നിന്നോളും, അവന്റെ അച്ഛമ്മയുടെ അടുത്ത്. ബാലു ചോദിക്കുന്നു, അച്ഛമ്മയോ? എന്തോന്ന് അച്ഛമ്മ? റിയ പറയുന്നു, ആമി നിന്റെ അമ്മ, തേജസ് നിന്റെ മോൻ, അപ്പൊ അവന്റെ അച്ഛമ്മയല്ലേ ആമി? അങ്ങനെയല്ലേ ബന്ധം? ബാലു ടെൻഷനോടുകൂടി പറയുന്നു, എന്റെ റിയ? ഇത് കേട്ട് റിയ പറയുകയാണ്, ബാലു നീ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കാതെ എന്തായാലും നനഞ്ഞിറങ്ങി ഇനിയും കുളിച്ചു കയറണം. അറിയാലോ ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ ബാഗും ഹെൽമറ്റും ഒക്കെ എടുത്ത് റിയ അവിടെ നിന്ന് പോകുന്നു. ബാലു ടെൻഷനോടുകൂടി വെള്ളം എടുത്തു കുടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് ശരത്ത്. സുജാതയും ഭാവനയും പ്രതിഭയും അവിടെയുണ്ട്. ശരത്ത് ഓവൻ തുറക്കുന്നു. ഭാവന പറയുന്നു, ഓ എന്തൊരു മണമാ. ഇത് കേട്ട് ശരത്ത് പറയുകയാണ്, മണം രുചിയുടെ വിളംബരമാണ് ചേച്ചി, ആഹാര സാധനങ്ങളുടെ നല്ല മണം ചെല്ലുമ്പോൾ നമ്മുടെ മൂക്ക് നമ്മുടെ നാക്കിനെ വിളിച്ചു പറയും, ബ്രോ റെഡിയായി ഇരുന്നോളൂ, നിനക്കിതാ ആർമാദിക്കാൻ സമയമായെന്ന്. ഇത് കേട്ടു നിൽക്കുന്ന സുജാത പറയുകയാണ്, എന്നാ പിന്നെ നാട്ടിലൊരു കാറ്ററിംഗ് സെന്റർ തുടങ്ങിക്കൂടെ ശരത്തിന്? ശരത്ത് പറയുന്നു, അടിപൊളി ഐഡിയ, ആലോചിക്കാവുന്ന പരിപാടിയാ. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ
സ്ത്രീകള് അകത്തമ്മമാരായിട്ടിരിക്കാതെ ഇത്തരം ബിസിനസ്സുകളിലേക്ക് അങ്ങിറങ്ങണം. വീട്ടുമുറ്റത്ത് വെജിറ്റബിൾസ് നട്ട് വളർത്തുക, ടെറസില് സെയിലിന് സാധ്യതയുള്ള പൂക്കൾ കൃഷി ചെയ്യുക, അങ്ങനെ എന്തെല്ലാം. അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് ഗോസിപ്പൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു എന്റെ കുഞ്ഞാ. സുജാത പറയുന്നു, അതൊന്ന് ആക്കിയതാണല്ലോ. ഗോസിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കിയത്. ശരത് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, അയ്യോ പർപ്പസ്ഫുള്ളി നോക്കിയതല്ല എന്റെ പൊന്നോ. ഭാവന പറയുന്നു, അതെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് എനിക്ക് കൂടെ പറഞ്ഞു തരണേ. ശരത് പറയുന്നു, പിന്നെന്താ, ഞാൻ ഒരുപാട് ഐറ്റംസ് പഠിപ്പിച്ചു തരാം. സുജാത ചോദിക്കുന്നു, അടുക്കളയിൽ കയറാത്ത ഭാവന എന്തിനാ പാചകം പഠിക്കുന്നത്. ഭാവന ചോദിക്കുന്നു, ഓ ഞാൻ അടുക്കളയിൽ കയറുന്നില്ലെന്ന് കുഞ്ഞമ്മയാണോ തീരുമാനിക്കുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ കയറും. ഡാൻസ് അറിയാമെന്ന് വെച്ച് നമ്മൾ എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കുമോ? അതുപോലെ കുക്കിങ്ങും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യും. സുജാത പറയുന്നു, ഓ ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. ഈ സമയത്ത് മഞ്ജുവും അപ്പുവും അവിടേക്ക് വരുന്നു. മഞ്ജു പറയുന്നു, അതെ പപ്പ വന്നു. കട്ട്ലേറ്റ് എടുത്തുകൊണ്ട് ശരത് പറയുകയാണ്, എന്നാൽ ആദ്യം പപ്പ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. കുഞ്ഞാ ആ പാത്രം എങ്ങെടുത്തേ? അപ്പു ചോദിക്കുന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞോടാ. ശരത് പറയുന്നു, എല്ലാം സെറ്റ്. ഈ സമയത്ത് ടിവിയുടെ അരികിൽ നിൽക്കുന്ന സിദ്ധു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സേതുപതി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. സേതുപതി ചോദിക്കുന്നു, ശരത് എന്തിയെ? മഞ്ജു പറയുന്നു, അകത്തുണ്ട്, വിളിക്കാം. ശരത്, മോനെ ശരത്. ശരത് കട്ട്ലേറ്റുമായി അവിടേക്ക് വരുന്നു. ശരത് പറയുന്നു, നമ്മുടെ കട്ട്ലേറ്റ് റെഡി. റെഡി? പപ്പ ഞാൻ ശരത്. ഞാൻ അവിടെ അടുക്കളയിൽ കുറച്ച് പരിപാടിയിലായിരുന്നു. ഓഹ് വാട്ട് എ ഗ്രേസ്, വാട്ട് എ പേഴ്സണാലിറ്റി. ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു പപ്പ. എടാ സിദ്ധു, ഈ പപ്പയുടെ മോനായിട്ടുള്ള നിനക്ക് ഇത്രയും പേഴ്സണാലിറ്റി ഒന്നും പോരാ. പപ്പ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ദേ ഇതൊന്ന് അങ്ങ് കഴിച്ചു നോക്കിയേ, ഞാൻ ഉണ്ടാക്കിയതാ. സേതുപതി പറയുന്നു, ഓ ഈ സമയത്ത് ഞാൻ സ്നാക്സ് ഒന്നും കഴിക്കാറില്ല. ശരത് പറയുകയാണ്, ഓ സാരമില്ലെന്നേ, ഇന്നൊരു ദിവസത്തേക്ക് എന്തായാലും പപ്പയ്ക്ക് കഴിക്കാം. മമ്മി എന്തിനാ നിൽക്കുന്നത്? മമ്മി ഇവിടെ ഇരിക്ക്. പപ്പ ഇരുന്നാൽ മമ്മിയും ഇരിക്കണം. ഇനി ചേച്ചിയോട് ഞാൻ പ്രത്യേകം പറയണോ? ചെല്ല അവിടെ പോയിരിക്ക്. ഭാവനയും പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് ശരത്. ശരത് പറയുന്നു, കുഞ്ഞാ അവിടെ പോയിരിക്ക്. ഇത് കേട്ട് സുജാത പറയുകയാണ്, ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് കഴിക്ക്, ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോളാം. അങ്ങനെ പ്രതിഭയും കൂട്ടിക്കൊണ്ട് സുജാത അകത്തേക്ക് പോകുന്നു. ശരത് സിദ്ധുവിനോട് ചോദിക്കുന്നു, എടാ സിദ്ധു നീ എന്താടാ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? വാ വന്നിരുന്ന് കഴിച്ചേ. ഇനി വാടാന്ന് പറഞ്ഞ് സിദ്ധുവിനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടേക്ക് ഇരുത്തുകയാണ് ശരത്. കട്ട്ലേറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് ശരത് പറയുന്നു, ഇത് വേഗം ഒന്ന് കഴിക്ക്, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയ്. എടാ ഒന്ന് കഴിക്കടാ. കഴിക്കളിയാ? സിദ്ധു അപ്പൂനെ നോക്കുന്നു. ശരത് അപ്പൂനെ പിടിച്ചുകൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ഇരുത്തുകയാണ്. തുടർന്ന് അപ്പൂന്റെ തോളിൽ പിടിച്ച് നിൽക്കുകയാണ് ശരത്. ഇത് കണ്ട് ടെൻഷനോടുകൂടി സിദ്ധു അവരെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.